PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ തസ്തികകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് പറയുന്നത് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. 2000 IT ആക്ട് നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമമാണ് IT ആക്ട് 2000. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമം IT ആക്ട് 2000 ആണ്. ഇന്ത്യയിൽ IT ആക്ട് പാസാക്കിയത് ജൂൺ 9, 2000 ജൂൺ 9 ഇന്ത്യയിൽ IT ആക്ട് പാസാക്കിയത്. ഇന്ത്യയിൽ IT ആക്ട് 2000 നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 ഇന്ത്യയിൽ IT ആക്ട് പാസാക്കിയതെന്നാണ്. 2000 ജൂൺ 9 IT ആക്ട് 2000 ഇന്ത്യയിൽ നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം 2008 IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം 2008 IT ഭേദഗതി നിയമം 2008 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2009 ഫെബ്രുവരി 5 ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം 2008 IT ആക്ട് നിയമം ഭേദഗതി നിയമം IT ഭേദഗതി നിയമം 2008 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2009 ഫെബ്രുവരി 5 ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യവുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 3 ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യവുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 3 വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയാനുള്ള മാർഗരേഖകളുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 19 വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയാനുള്ള മാർഗരേഖകളുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 19 കൺട്രോളറുടെ ചുമതലയുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 18 കൺട്രോളറുടെ ചുമതലയുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 18 ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 5 സെക്ഷൻ 5 എന്താണ് പറയുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട IT സെക്ഷനാണ് സെക്ഷൻ 5. ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 7 ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 7 ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 21 ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 21 ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം സെർട്ട് ഇൻ ആണ്. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെർട്ട് ഇൻ. IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളുടെ എണ്ണം 94 IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളുടെ എണ്ണം 4 IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? 94 IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളുടെ എണ്ണം 94 IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന അധ്യായങ്ങളുടെ എണ്ണം 13 IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന അധ്യായങ്ങളുടെ എണ്ണം 13 IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം എത്രയാണ്? 4 IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം 4 അധ്യായങ്ങളുടെ എണ്ണം 13 ഭാഗങ്ങളുടെ എണ്ണം 94 IT ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനായിരുന്നു. IT ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി KR നാരായണൻ ആയിരുന്നു. IT ആക്റ്റുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ പറയാം. തന്ത്രപ്രധാന വിവര വ്യൂഹങ്ങളെ സംരക്ഷിത സിസ്റ്റങ്ങളാക്കുക, സൈബർ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷാ നടപടികളും, ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള ഇ സിഗ്നേച്ചർ എന്നിവയെല്ലാം IT ആക്ട് 2000 ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. തന്ത്രപ്രധാന വിവര വ്യൂഹങ്ങളെ സംരക്ഷിത സിസ്റ്റങ്ങളാക്കുക, സൈബർ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷാ നടപടികളും, ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള ഇ സിഗ്നേച്ചർ എന്നിവയെല്ലാം IT ആക്ട് 2000 ബന്ധപ്പെട്ടതാണ്. IT ആക്ട് ഭേദഗതി നിയമം പാസാക്കിയത് എന്നാണ്? 2008 ഡിസംബർ 23 IT ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? 2009 ഒക്ടോബർ 27 2008 ഡിസംബർ 23 IT ആക്ട് ഭേദഗതി നിയമം പാസാക്കി. നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 IT ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത്. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ ഏതാണ്? 73 സെക്ഷൻ 73 തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ.
കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ സെക്ഷൻ 67B ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ സെക്ഷൻ 67B ആണ്. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷനാണ് സെക്ഷൻ 66F. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ സെക്ഷൻ 67B ആണ്. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ സെക്ഷൻ 66F ആണ്. സൈബർ ടെററിസം 66F. സ്വകാര്യ താപഹരണവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ സെക്ഷൻ 66E ആണ്. സ്വകാര്യ താപഹരണവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66E ആണ്. ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ 66D ആണ്. ഡി എന്താ? ഡ്യൂപ്പൊക്കെ അല്ലേ ഡി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ 66D ആണ്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ സെക്ഷൻ 66 ആണ്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ ആണ് 66. 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി സെക്ഷൻ 66A ആണ്. 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി സെക്ഷൻ 66A ആണ്. 2020 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ ഏതാണ്? സെക്ഷൻ 69A ആണ്. 2020 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ സെക്ഷൻ 69A ആണ്. കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ സെക്ഷൻ 43 ആണ്. കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ സെക്ഷൻ 43 ആണ്. കമ്പ്യൂട്ടർ, വെബ് ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട പിഴയെയും നഷ്ടപരിഹാരത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ 43 തന്നെയാണ്. അതായത് കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ 43 ആണ്. കമ്പ്യൂട്ടർ, വെബ് ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട പിഴയെയും നഷ്ടപരിഹാരത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനും സെക്ഷൻ 43 തന്നെയാണ്. ഇനി ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ 43A ആണ്. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷനാണ് 43A. വ്യക്തികളുടെ സെൻസിറ്റീവ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്തെങ്കിലും സ്ഥാപനം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ 43A തന്നെയാണ്. അതായത് അതെന്താണ്ടാവുന്നത്? ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷനാണല്ലോ 43A. ഈ വ്യക്തികളുടെ സെൻസിറ്റീവ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷനും 43A തന്നെയാണ്. ഇനി ഐ ടി സെക്ഷൻ 65 ബന്ധപ്പെട്ട ഏതാനും പ്രസ്താവനകൾ നോക്കാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷനാണ് സെക്ഷൻ 65. കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷനാണ് സെക്ഷൻ 65. കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി ലഭിക്കുന്നു. ഐ ടി സെക്ഷൻ 65 ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി ലഭിക്കുന്നു. ഒരു വാറണ്ടും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന് കേസെടുക്കാവുന്ന കുറ്റകൃത്യമാണ് സൈബർ ടാമ്പറിംഗ്. ഒരു വാറണ്ടും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന് കേസെടുക്കാവുന്ന കുറ്റകൃത്യമാണ് സൈബർ ടാമ്പറിംഗ്. ഇതൊക്കെ ഐ ടി സെക്ഷൻ 65 ബന്ധപ്പെട്ടതാണ്. ഇനി ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി മാറ്റിയ നിയമം ഏതാണ്? 2008 ഭേദഗതി നിയമം. ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി മാറ്റിയ നിയമമാണ് 2008 ഭേദഗതി നിയമം. ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ 66 ആണ്. ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ ഏതാണ്? 66 ആണ്. സ്വകാര്യ വസ്തുക്കൾ, കത്തിടപാടുകൾ, ഇലക്ട്രോണിക്സ് റെക്കോർഡ്സ് എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ 72 ആണ്. സ്വകാര്യ വസ്തുക്കൾ, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന ഐ ടി സെക്ഷൻ 72 ആണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.